പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കവേ കേരളത്തിൽ നിന്നുമുള്ള BJPയുടെ ആദ്യത്തെ MP സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രതിജ്ഞ ചെയ്യാൻ പീഠത്തിലേക്ക് കയറിയതോ ദേവവിളിയോടുകൂടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് ചൊല്ലിക്കൊണ്ടാണ് പീഠത്തിന് അരികിലേക്ക് സുരേഷ് ഗോപി എത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നോക്കി തൊഴുതുകൊണ്ടാണ് സീറ്റിലേക്ക് മടങ്ങിയത്. നീതി നിഷേധത്തിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ ആർക്കുമായില്ല. ഇപ്പോൾ പ്രാർത്ഥന നല്ലതാണ്, ദൈവാനുഗ്രഹം കൊണ്ടാണ് ജയിച്ചതെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. വോട്ട് ചെയ്ത ജനങ്ങൾക്കല്ല ജയിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ്, അതും ഈശ്വരനായിരുന്നു. ഇപ്പോൾ മലയാളത്തിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ നിങ്ങൾ ഒന്നോർക്കണം, ഇനിയുള്ള മോദി സർക്കാരിൻ്റെ ഭരണം അത്ര എളുപ്പമാവില്ല. മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളെ എതിർക്കാനും അതിനെതിരെ ശബ്ദമുയർത്താനും ഇനി ഇന്ത്യ സഖ്യമുണ്ട്. ഇപ്പോൾ പ്രതിഷേധിക്കാൻ കഴിയുമെങ്കിൽ മോദി ഭരണത്തിൽ ജനവിരുദ്ധ വികാരങ്ങളോ ഇപ്പോൾ ചെയ്ത പോലെയുള്ള മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളോ ചെയ്താൽ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും പ്രതിഷേധം. വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതിരുന്നാൽ പിന്നെ എല്ലാവർക്കും കൂട്ടത്തോടെ ദൈവതിരുസന്നിധിയിലേക്ക് പോവുകയും പ്രാർത്ഥനയിലും ഏർപ്പെടാം. വന്നു കയറിയതും മോദിക്ക് ഇന്ത്യ സഖ്യം ഒരു പണി കൊടുത്തു. പ്രോംടോൺ സ്പീക്കർ സ്ഥാനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച ഇന്ത്യ സഖ്യം ചെയർമാൻ പാനലിലേക്കുള്ള ക്ഷണം തള്ളിയാണ് പ്രതിഷേധം അറിയിച്ചത്. ഇന്ന് ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തിയെങ്കിൽ വരും നാളുകളിൽ ഇതിനേക്കാൾ കഠിനമായിരിക്കും പ്രതിഷേധങ്ങളുടെ സ്വരം. ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് മോദിയുടേതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മാവേലിക്കര MPയുമായ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കാൻ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ നാടകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു നേതാക്കന്മാരിൽ നിന്നും സീനിയർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രസ്താവനയുമായി സുരേന്ദ്രൻ രംഗത്ത് വന്നത്. ഇതിനെതിരെയുള്ള നല്ല മറുപടിയും സുരേന്ദ്രന് കൊടിക്കുന്നിൽ സുരേഷ് നൽകിയിട്ടുണ്ട്. മോദിയേക്കാൾ സീനിയറാണ് നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ. എന്നിട്ട് എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് പകരം ഇവരെ പ്രധാനമന്ത്രിയാക്കുന്നില്ല? അവിടെയും സീനിയർ ഇവരൊക്കെ തന്നെയാണ്, പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്ത് നരേന്ദ്രമോദി മാത്രം. മോദി ആധിപത്യം തുടരുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ നാടകമാണ് ഇതെല്ലാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.